ഹായ് ഓൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഒരു ബോട്ടിലാട്ടായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഓണം സ്പെഷ്യൽ ബോട്ടിലാട്ടാണ്. അപ്പോൾ നമ്മളുടെ ലോക്ക്ഡൗൺ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഓണത്തിന് പൂക്കൾ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് പൂക്കളുകളൊക്കെ ഫ്ലവേഴ്സ് കിട്ടാനുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പോയി കളക്ട് ചെയ്യുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു പൂക്കളം എങ്ങനെ ബോട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഓക്കെ, അപ്പോൾ ദാ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ബോട്ടിലിനെ ഒരു വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ആ ഹോളിൻ്റെ ഭാഗത്ത് ഞാനൊരു ടിഷ്യൂ വെച്ച് കവർ ചെയ്തു. പിന്നെ ഇത് ആ റൗണ്ട് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് റൗണ്ട് റൗണ്ടായിട്ട് വരച്ചു കൊടുത്തു. അപ്പം നമ്മൾ പൂക്കളം ചെയ്യാൻ പോകുന്ന ഷേപ്പ് ഏതാണോ ആ ഒരു ഷേപ്പിൽ നമ്മൾ ഇതുപോലെ ഡ്രോ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ പേപ്പറാണ്. ഇത് ക്രേപ്പ് പേപ്പറാണ്. ഇത് നമുക്ക് പല കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ, ഇതുപോലത്തെ ക്രേപ്പ് പേപ്പേഴ്സ്. അപ്പോൾ ഈ ക്രേപ്പ് പേപ്പേഴ്സ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിന് ഇതുപോലെ നമ്മൾ സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് എത്രത്തോളം ചെറുതായി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെറുതായി നമ്മൾ കട്ട് ചെയ്യണേ. എന്നാലാണ് നല്ല വലുതായി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര ഭംഗി ഉണ്ടാവില്ല നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ പിന്നെയും പിന്നെയും അതിനെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോ പേപ്പറിനെയും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കി എടുത്താൽ മതി. അപ്പം നമുക്ക് സിംഗിൾ സിംഗിൾ പേപ്പേഴ്സായിട്ട് വന്നോളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മളെ കൊണ്ട് മാക്സിമം ചെറുതായി ചെയ്യാൻ പറ്റുമോ അത്രയും മാക്സിമം ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഒരു ഫ്ലവറൊക്കെ നമ്മളുടെ റിയൽ ഫ്ലവേഴ്സ് ഇതുപോലെ നമ്മൾ വിടർത്തിയിടുന്ന ഒരവസ്ഥയിലുണ്ടല്ലോ. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ പല കളേഴ്സിൽ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ചെയ്യാൻ പോകുന്ന ഭാഗം നമ്മൾ എവിടെയാണോ നമ്മളെ ഫ്ലവർ പോലെ ഇത് കൊടുക്കാൻ പോകുന്നത് ആ ഭാഗത്ത് മാത്രം നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഗ്ലൂ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഗ്ലൂ സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാം. പക്ഷെ കുറച്ചുകൂടെ നല്ലത് എനിക്ക് തോന്നിയത് നമ്മുടെ പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മുടെ ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ആ പേപ്പർ കട്ട് ചെയ്തത് എടുത്തിട്ട് നമ്മൾ ആ ഭാഗത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. അപ്പോൾ ആ ഗ്ലൂ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഇത് ഒട്ടിപ്പിടിക്കും നമ്മളുടെ നന്നായിട്ട്. ഓക്കെ, അപ്പം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഗ്ലൂ അല്ലേ, അപ്പോൾ അത് ഒട്ടിപ്പിടിക്കാനുള്ള വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല തിക്കിൽ തന്നെ വെച്ചിട്ട് ഒട്ടി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെതാ ഇതുപോലെ തട്ടിക്കളയാം. അപ്പോൾ ഗ്ലൂവിൽ ഒട്ടാത്ത എക്സസ് ആയിട്ടുള്ളത് ഇങ്ങനെ മാറിക്കിട്ടും. ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ തിക്നെസ് തോന്നുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ തിക്കായിട്ട് നിൽക്കണമെങ്കിൽ കുറച്ചുകൂടെ ഗ്ലൂ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ പെയിൻറ്റ് ബ്രഷിൽ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു കോട്ടും കൂടെ നമ്മളുടെ ഈ കട്ട് ചെയ്ത് വെച്ച സെയിം കളർ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഡിസൈൻ ഏതാണെങ്കിലും നമ്മൾ അതുപോലെ ചെയ്തെടുക്കുക. ഡബിൾ കളറൊക്കെ നമുക്ക് ചെയ്തെടുക്കാം, ഡിസൈൻസൊക്കെ വരച്ചിട്ടായാലും ചെയ്യാം കേട്ടോ. പക്ഷേ ഇതിപ്പോൾ ഇനി വീഡിയോയ്ക്ക് കുറച്ചുകൂടി ഈസി റൗണ്ട് റൗണ്ട് ഷേപ്പാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത്. അതും ഇതുപോലെ എക്സസ് ആയിട്ടുള്ളത് നമ്മളിതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ളത് മാറിക്കിട്ടും. ഇനി നമ്മൾ അടുത്ത ലൈൻ ഉണ്ടല്ലോ, ആ ഒരു അടുത്ത ഡ്രോ ചെയ്ത് കൊടുത്തതിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ നെക്സ്റ്റ് കളർ നമ്മളിത് കൊടുക്കുകയാണ് കണ്ടോ. എന്നിട്ടും അതും സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ ഇതാക്കുക, എന്നിട്ട് തട്ടിക്കളയാം. അപ്പോൾ വേണമെങ്കിൽ അടുത്തൊരു തിക്ക് കുറവാണെങ്കിൽ ഒരു ലെയർ കൂടെ കൊടുക്കുക കേട്ടോ. എഗെയിൻ നമ്മൾ നെക്സ്റ്റ് ലെയറിലും നമ്മൾ സെയിം പോലെ തന്നെ നമ്മളിത് ആ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഓരോ ലെയറിലും നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ ആ ഗ്ലൂ നമ്മളുടെ പേപ്പർ ഉണ്ടല്ലോ അപ്പുറത്തെ ലൈനിലോട്ടൊക്കെ ഒന്ന് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ പറക്കാൻ നിൽക്കണ്ട, അതിൻ്റെ മുകളിലും ചെറുതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഒട്ടിക്കോളും. അപ്പോൾ നെക്സ്റ്റ് ലെയർ വരുന്നത് അതിൻ്റെ മുകളിലൂടെ ഒട്ടിക്കോളും കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാരണവശാലും നമ്മളുടെ ആദ്യം ചെയ്ത ലെയർ കളറുണ്ടല്ലോ ആ കളറിലോട്ട് ഗ്ലൂ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുമേ ആയിക്കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ അങ്ങോട്ടും ഗ്ലൂ ഒക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓരോ ലെയറായിട്ട് നമ്മൾ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതാ ഇത് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടാമത് ഒന്നുകൂടെ ചെയ്യാണ്, ഒന്നുകൂടെ തിക്നെസ് ആവാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിൽ ചെയ്തു കൊടുത്തു. അപ്പം നമ്മളുടെ ആദ്യം തന്നെ നമ്മൾ ഡ്രോ ചെയ്ത് കൊടുക്കുന്ന ഇതിനാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് പെയിൻറ് ചെയ്യേണ്ടതെന്ന് അറിയാലോ. അപ്പം ഇതല്ലെങ്കിൽ ഡ്രോ ചെയ്ത് കൊടുത്തില്ലെങ്കിലും നമ്മൾ ആ ഗ്ലൂ പെയിൻ്റ് അല്ല ഗ്ലൂ കൊടുക്കുന്ന സമയത്ത് ഉണ്ടല്ലോ നമ്മളത് ഡിസൈൻ പോലെ ആ ഗ്ലൂ കൊണ്ട് പെയിൻറ്റിങ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഡിസൈൻ ചെയ്യുള്ളൂ. അതുപോലെ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ആ ഒരു ഡിസൈനിൽ ഗ്ലൂ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ആദ്യമായി ഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക, അമർത്തി കൊടുക്കുക, തട്ടി കൊടുക്കുക, ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അതാ ഇപ്പം നമ്മുടെ എല്ലാ വർക്ക് ഇതും കഴിഞ്ഞു. നമ്മൾ ആ സെൻറ്റർ ഭാഗം കുറച്ചും കൂടെ ഒന്ന് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സെൻറ്ററിലുള്ള കളേഴ്സ് ഒന്നും കൂടെ നമുക്കിത് കൊടുത്തു. ഞാനിതിന് മുകൾ ഭാഗത്തൊക്കെ ചെറുതായിട്ടൊന്ന് വർക്ക് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അത് അത്ര ഭംഗിയില്ല. ഇങ്ങനെ വെക്കുന്നതാണ് കുറച്ചുകൂടെ ഭംഗി കേട്ടോ. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ബോട്ടിലായിട്ട് പൂക്കളം ബോട്ടിലിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഏത് ടൈപ്പ് ഓഫ് ഡിസൈൻസും നമുക്ക് ബോട്ടിലിൽ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്തെടുത്ത് പൂക്കളം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ പരന്ന ടൈപ്പ് ഓഫ് ബോട്ടിൽസ് യൂസ് ചെയ്യുന്നതിലാണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കാണാനുണ്ടാവുള്ളൂ. അപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ബോട്ടിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നോർമൽ ബോട്ടിലാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, നമ്മളുടെ കാർഡ്ബോർഡോ അങ്ങനത്തെ എന്തെങ്കിലും പേപ്പർ ഉണ്ടല്ലോ തിക്കായിട്ടുള്ളത്, അതിൽ ഇതുപോലെ നമ്മൾ വരച്ച് ഈ സെയിം മെത്തേഡിൽ നമ്മൾ പൂക്കളം ഉണ്ടാക്കി വെച്ചതിന് ശേഷം അത് നമ്മൾ ഈ ബോട്ടിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം സ്പൂൺ വെച്ചിട്ടുള്ള ഒരു ആട്ട് ബോട്ടിലോട്ട് സ്റ്റിക്ക് ചെയ്തല്ലോ, അതേ സെയിം മെത്തേഡിൽ നമുക്ക് ഇതുപോലെ ബോട്ടിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ബോട്ടിലാട്ടാണത്. അതുപോലെ തന്നെ ലോക്ക്ഡൗൺ സമയത്ത് ബോട്ടിലോട്ട് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു പൂക്കളം കൂടിയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, താങ്ക് യു ഓൾ.